எடி எனக்கு ஆடின் பாலி வரக்கன் அறையன் சேச்சி ஆடின் தொழி கிட்டிட்டுண்டும் நினக்கு ஆரங்களும் என்ன காலை பிடிக்கணம் அல்லங்கு தொழிக்கும் சேச்சி கரியோ எனக்கு ஏழு வயசு உள்ளப்போ நான் ஆடினே கறந்துட்டு ஏழு வயசு உள்ளப்போ சும்மா விஷந்தப்ப பால் குடிக்கா வேண்டி செய்ததா ஒற்றக்கோ ஆ இப்போ ஓர்க்கும்போ சிரி வரும் வீட்டில் ஆரும் இல்ல எல்லாரும் என்னை இட்டிட்டு போயதா ஞான் ஒன்றும் கழிச்சிட்டுல விஷந்திட்டு வையே ஞான் ஒரு பாத்திரம் எடுத்துக்கொண்டு ஆடின்ட அடுத்தேக்கு சென்னு ஆட்டங்குட்டியை விட்டு குடிப்பிச்சில்லே அதொக்கெ அங்கே தான் செய்து എന്നിട്ട് ഞാൻ കറക്കാൻ നോക്കും ആട് തൊഴിക്കും എന്നിട്ട് ഞാൻ ആടിന്റെ കാല് പിടിച്ച് പറയുവാണേ എന്റെ പൊന്നല്ലേ ചക്കരയല്ലേ ഞാൻ നിനക്ക് എന്തോരം പുല്ല് ചെത്തി തന്നതാ എനിക്കൊരു ഇത്തിരി പാല് തന്നാ മതി വിശന്നിട്ടല്ലേ ബാക്കിയൊക്കെ നിന്റെ കുട്ടിക്ക് കൊടുത്തു എന്നിട്ട് പാല് തന്നോ തന്നടി അതിന് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് കുടിക്കാൻ മാത്രം കുറച്ച് പാല് പ്രാണം കത്തിയിരിക്കല്ലേ വീടിനകത്ത് കയറാൻ വയ്യ പൂട്ടിയിട്ടിരിക്കുക വീട് പിന്നെന്താ ചെയ്യാ ഒത്തിരി കഷ്ടപ്പെട്ടു അല്ലേ വേറൊരു കാര്യം ചോദിക്കട്ടെ എന്താടി സത്യം പറയണേ ഞാൻ ഈ പറഞ്ഞല്ലോ പടക്കമാണെന്നാണോ വിചാരം അതല്ല സത്യം പറയണേന്ന് പറഞ്ഞ സത്യം പറയാതിരിക്കരുതെന്ന് അർത്ഥമുണ്ട് ഓക്കെ ചോദിച്ചോ ചേച്ചി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ കല്യാണം കഴിക്കാൻ അയ്യോടി എപ്പ പറഞ്ഞു ശരിയാ ശരിയാ ഞാനും കേട്ടതാണേ ചുമ്മാ ഉരുളല്ലേ പറ പറ ഉള്ളതാണോ ഉള്ളതാണോന്ന് ചോദിച്ചാ ഉള്ളതാ മനസ്സിലായി കള്ളി ആരാത് പറ എവിടെയാ പ്രേമമാണോ ആ ചുമ്മ ഇഷ്ടമാണോ എല്ലാം മണി മണി പോലെ പറഞ്ഞോ അതോ അത് എന്റെ ഒരു കൂട്ടുകാരിയുടെ ബ്രദറാണേ കൂട്ടുകാരി എന്ന് വെച്ചാ ഭയങ്കര കൂട്ടായിരുന്നു ഞങ്ങള് സ്റ്റഡി ലീവിനൊക്കെ നമ്മുടെ വീട്ടിലാ വരുന്നത് കമ്പൈൻ സ്റ്റഡിക്ക് അത്ര കൂട്ടാ എങ്ങനെ നിങ്ങൾ തമ്മിൽ ഇഷ്ടമായത് ആദ്യം എന്നെ പറ്റി പറയുന്നത് കേട്ട് കേട്ട് ഇഷ്ടായി പിന്നെ അപ്പോ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എറണാകുളത്തേക്ക് പോന്ന ശേഷം കണ്ടിട്ടില്ല എറണാകുളത്തെ അമ്മ ആ കല്യാണാലോചന മുടക്കിന്നാ പിന്നെ കേട്ടത് ഷോ കഷ്ടം ആ സ്ത്രീ ഭയങ്കര ദുഷ്ടത്തിയ അല്ലേ ഇനി ആ കല്യാണം നടക്കോ ചേച്ചി
എനിക്ക് അറിഞ്ഞൂടെ മോളെ. അയാള് ചേച്ചിക്ക് വേണ്ടി കാത്തിരിക്കോ? അങ്ങനെ എന്റെ വിശ്വാസം. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. അതൊക്കെ കുറച്ചു കാലം കഴിയുമ്പോ മറന്നു പോരെങ്കി, അവര് വലിയ പണക്കാരല്ലേ.